മൈ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടനാടൻ രീതിയിലുള്ള ഒരു മീൻകറിയാണ്. ഇത് കുളമ്പുളിയിട്ട് തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ് കേട്ടോ. ഒരുപാട് നാളായില്ലേ നമ്മുടെ ചാനലിൽ മീൻകറിയൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു 2018 ലാസ്റ്റ് വീഡിയോ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മൈ വേൾഡിൻ്റെ ന്യൂ ഇയർ ആശംസകൾ. നമുക്ക് കറിവെക്കാൻ തുടങ്ങാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കറിവെച്ചെടുക്കാം കേട്ടോ. ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ചെറിയ ഫിഷ് കറിവെക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് മത്തിയാണ്, വളരെ ചെറിയ മത്തിയ കിട്ടിയിരിക്കുന്നത്, 7 ഉണ്ട്. ഇത് ഞാൻ ഉപ്പും നാരങ്ങാനീരും കൂടി ചേർത്ത് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫിഷ് ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് മത്തി ഫ്രൈ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഫിഷ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വളരെ കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അല്ല ഞാൻ ചേർക്കുന്നത്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയും കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പോലെ അരയണം കേട്ടോ. അപ്പൊ നമ്മൾ കുടംപുളി ഇട്ടല്ലേ വെക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ദാ ഇതുപോലെയുള്ള ഒരു കുടംപുളി, ഇതേപോലെ ഒരു ചെറുതും. അപ്പൊ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ കുടംപുളി എടുക്കുക. ഞാനിത് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ വേഗം തന്നെ അത് സോഫ്റ്റ് ആയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് മീൻകറി വെക്കാം. ഞാൻ ദാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അരച്ചും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ അരപ്പ് ഈ മീൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച കറി ആയത് കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് തിക്കാകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് തിക്നെസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ, അത് കാരണം 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് നടുകെ കീറിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ദാ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/8 ചെറിയ ഉള്ളി, അത് വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ വെള്ളത്തോടു കൂടിയാണ് ചേർക്കുന്നത്. അപ്പൊ പുളി വെള്ളത്തിലിടുന്നതിന് മുന്നേ ആദ്യം നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി അതിനുശേഷം മാത്രമാണ് ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് വെക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ വെള്ളത്തോടു കൂടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇപ്പൊ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പൊ ചേർക്കാം. അപ്പൊ ഇനി ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. അപ്പോഴത്തേക്കും ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മത്തി ആയത് കാരണം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല വലിയ ഫിഷൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരപ്പിന്റെ കൂടെ തന്നെ ആ മീനിന്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വേകും, അത് കാരണമാണ്. അപ്പൊ ഇത് അടച്ചു വെക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് കിടക്കുന്നത്. നല്ല പോലെ ഒന്ന് തിളച്ചു വരട്ടെ. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഫിഷൊക്കെ കൂട്ടൂല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് പോരായികയുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 2 ആയിട്ടൊന്ന് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. ഇപ്പൊ 1/5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കട്ടെ.
നല്ല ടേസ്റ്റ് ആട്ടോ, സൂപ്പർ ടേസ്റ്റ് ആ. അപ്പൊ ഇത്രയും ഗ്രേവി ഇരിക്കട്ടെ എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിക്കാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുത്തു. ഇനി എന്താ, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയുള്ള, അപ്പൊ ഞാൻ വേഗം തന്നെ ഒന്ന് അടച്ചു വെക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവർ ഒന്നും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.